ഗോതിരത്തിൻ്റെ ചവിട്ടി നാടക പെരുമ ലോകപ്രശസ്തമാണ്. ചവിട്ടി നാടകതാളം ചങ്കിടിപ്പായി കൊണ്ടു നടക്കുന്ന തുരുത്തിൻ്റെ ചവിട്ടി നാടക പെരുമയ്ക്ക് ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ വിശേഷം ഗോതിരത്തിലെ ചവിട്ടു നാടക ചരിത്രത്തെക്കുറിച്ചാണ്. ഈ വിശേഷം നമ്മോട് പങ്കുവെക്കുന്നത് ശ്രീ ജോയ് ഗോതിരത്ത് സാറാണ്. നമസ്കാരം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുകയാണ്. ഗോതിരത്തിൽ ഹോളി ക്രോസ് ദേവാലയത്തിനടുത്തുള്ള ചിന്നത്തമ്പി രണ്ടാമത് സ്ക്വയറിലെ 28, 29, 30 തീയതികളിൽ ചുവടി ഫെസ്റ്റ് അരങ്ങേറുകയാണ്. 31-ാം തീയതി ഗോതിരത്ത് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗോതിരത്ത് പള്ളിപ്പടിക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൻ്റെ സമീപം സ്ത്രീകളുടെ ഒരു ചവിട്ട് നാടകം അരങ്ങേറുകയാണ്. അപ്പോൾ ഈ ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ട് ഗോതിരത്തുമായുള്ള ബന്ധം, അതിൻ്റെ പശ്ചാത്തലം, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിഗഗീഷണം നടത്തുന്നത് ഉചിതമാണെന്ന് കരുതിയാണ്. ഇതൊരു പ്രധാനപ്പെട്ടൊരു ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ ഗോതിരത്തിൻ്റെ ചവിട്ട് നാടക ഒരു ചരിത്രം അങ്ങനെ ലിഖിത രൂപത്തിൽ ആരും തയ്യാറാക്കിയിട്ടില്ല. അത് സെബീൻ ടീച്ചർ തൻ്റെ ചവിട്ട് നാടകമെന്ന് പറയുന്ന വിശ്രുത കൃതിയിൽ ചില സൂചനകൾ തന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വിശദമായിട്ട് ടീച്ചർ എഴുതിയിരിക്കുന്നത് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ ജൂബിലിയോടനുബന്ധിച്ച്, വള്ളംകളി ജൂബിലിയാണ്, വള്ളംകളി ജൂബിലിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സുവനീറിൽ 1960 ഡൽഹി യാത്രയെ സംബന്ധിച്ച് ടീച്ചർ വിശദമായിട്ടുള്ള ലേഖനം എഴുതിയിട്ടുണ്ട്. മറ്റൊരു നമ്മൾ സാധാരണ പറയുമല്ലോ ചരിത്രം അന്വേഷിക്കുമ്പോൾ ഡോക്യുമെൻ്റൽ എവിഡൻസ് എന്ന് പറയും, ചരിത്ര രേഖകൾ അല്ലെങ്കിൽ പുരാരേഖകൾ എന്ന് പറയും. ഇതിൻ്റെ ഒരു അപര്യാപ്തത നമ്മൾ ഈ ചരിത്രം അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ലഭ്യമായ ചില വിവരങ്ങൾ ഇവിടെ അവതരിപ്പിക്കാവുന്ന കരുതിയാണ്. ഇതിൽ പലരെയും വിട്ടുപോയെന്ന് വരാം, വിട്ട് ചിലവരെ ചില കൂട്ടിച്ചേർക്കാൻ വിട്ടുപോയെന്ന് വരാം, അങ്ങനെ പലതരത്തിലുള്ള അപാകതകൾ ഇതിനുണ്ടാകാം. അത് നമുക്ക് പിന്നീടുള്ള ലക്കങ്ങളിൽ അത് പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതുകയാണ്. ഈ ചവിട്ടുനാടുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ ഗോതിരത്തിന് മനുഷ്യ ജീവിതമായിട്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ഇഴ പിരിയാത്ത വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ചവിട്ട് നാടകം. ചവിട്ടുനാടകത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ജീവിതം നമുക്കില്ല. ഈ 1905 ഫെബ്രുവരി 16 നടന്നൊരു വളരെ പ്രശസ്തമായിട്ടുള്ള സംഭവമുണ്ട്, സാറാക്കേസ് സംഭവം എന്ന് പറയും. സാറാക്കേസിനെ സംബന്ധിച്ച് എക്സ്പോഷർ മീഡിയ പിന്നീട് ചില എപ്പിസോഡുകൾ തയ്യാറാക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് സന്തോഷകരമാണ്. പക്ഷേ ഈ സാറാക്കേസ് സംഭവത്തിൻ്റെ പുറകിൽ ഗോതിരത്തുകാരെ പ്രചോദിപ്പിച്ച അല്ലെങ്കിൽ ഗോതിരത്തുകാരെ ഒരുമിച്ച് നിർത്തിയ ഒരു പ്രധാന ഘടകം ചവിട്ടുനാടകമായിരുന്നു. ചവിട്ടുനാടക കാരസ്മാൻ ചക്രവർത്തിയും പാരിമാരുമൊക്കെ അന്നത്തെ ജനജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഐക്കണുകളായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം കാരസ്മാൻ ചക്രവർത്തിയായിട്ട് തീരുക, പാരിമാരായി തീരുക എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ കാരസ്മാൻ ചക്രവർത്തിയും പരിവാരങ്ങളും എങ്ങനെയാണ് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സംരക്ഷിച്ചിരുന്നത്, അത്തരത്തിൽ ഗോതിരത്തുകാർ ഒരുമിച്ച് നിന്ന് നടന്ന ഒരു സംഭവമാണ് ഇന്നൊക്കെ ഒരു 117 വർഷങ്ങൾക്ക് മുമ്പ് ഗോതിരത്ത് നടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചവിട്ട് നാടകം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമായിട്ട് അത്ര കണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്. ഈ ചവിട്ട് നാടകത്തിൻ്റെ ഒരു ലിഖിത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സെബീൻ ടീച്ചർ എഴുതിയ പുസ്തകമുണ്ടല്ലോ, ചവിട്ട് നാടകം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ 1892 ഇവിടെ ചവിട്ടുനാടകം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. ടീച്ചർ അത് സൂചിപ്പിക്കുന്നത് ഈ ചവിട്ടുനാടകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കളരിപ്പയറ്റ് വിദ്യയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതിയാണ്. അതിൽ ഈ കളരി പഠിപ്പിച്ചിരുന്നത് ഈ പടമാടൻ കൊച്ചുപറുന്ന ഒരാളാണെന്ന് പറയുന്നത്. അത് ഈ ഗോതിരത്തുകാരനാണോ അല്ലയോ എഴുതിയിട്ടില്ല, നമുക്ക് നിശ്ചയമില്ല. അസാമാന്യ വൈഭവം ഇദ്ദേഹം കളരി പ്രദർശനത്തിൽ നടത്തിയിരുന്ന പറയുന്നു. കാരണം ഇദ്ദേഹം വടി കറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
കല്ലുകൾ എറിഞ്ഞാൽ പോലും കല്ലുകൾ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് സ്പർശിക്കാത്ത വിധത്തിൽ അത്ര വൈദഗ്ധ്യത്തോടുകൂടി തന്നെ വടികൊണ്ട് ഇതെല്ലാം തടയുമെന്നാണ് ടീച്ചർ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ 892 നടന്ന ഈ ചവിട്ടുനാടകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നത്, കാറൽസ്മാൻ ചവിട്ടുനാടകമാണ് അരങ്ങേറിയത്. അതിൽ ഗോയിതവർ ഗോഞ്ഞിനെ തൂക്കിക്കൊല്ലുന്നൊരു സംഭവമുണ്ട്. ഈ സമയത്താണ് റിച്ചാർഡാണ് വരുന്നത്. റിച്ചാർഡ് വരികയാണ്, കുതിരപ്പുറത്ത് കയറിയ വരുന്നത്. അന്ന് യഥാർത്ഥ കുതിരയെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കുതിരപ്പുറത്ത് കയറി റിച്ചാർഡ് വരുമ്പോൾ ഇവിടെ അതിനകം തന്നെ ഇദ്ദേഹത്തെ തൂക്കുമരത്തിൽ കയറ്റിയിരുന്നു, കഴുത്തിൽ കയർ തൂക്കിയിരുന്നു. കുതിര ചാടി വരാൻ അത്ര താമസിച്ചു. ഗോയിതവർ കുഞ്ഞ് പതുക്കെ ഒന്ന് പെടയാൻ തുടങ്ങി. ഈ അവസരത്തിൽ അസാമാന്യമായിട്ടുള്ള കളരി വൈദഗ്ധ്യമുള്ള കളത്തിൽ പാപ്പു എന്നൊരാൾ ചാടി സ്റ്റേജിലേക്ക് കയറിയും ഉയരത്തിൽ കെട്ടിയിരുന്ന കയർ ചാടി കുതിച്ച് വെട്ടി ഈ ഗോയിതവർ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ കാര്യം ടീച്ചർ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചവിട്ടുനാടകം അങ്ങനെ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടുത്തെ പലരുടെയും പേരുകൾ, ഇരട്ട പേരുകളൊക്കെ തന്നെ ചവിട്ടുനാടകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എങ്കിലും നമുക്ക് ചില രേഖകൾ, ഈ പള്ളിയിലുള്ള ചില രേഖകൾ പരിശോധിച്ചപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എ കെ ജെ ആൻ്റണി മാസ്റ്ററിൽ നിന്നാണ് ഈ വിവരങ്ങൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് 1924 അതോ 28 ആകാം, ഇല്ലയോ, ഇവിടെ നടക്കുന്ന ചവിട്ടുനാടകങ്ങൾ ഇവിടെ നടന്നപ്പോൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ മെത്രാപ്പൊലീത്ത രാത്രിയുള്ള പരിപാടികളൊക്കെ വിലക്കിയിരുന്നേച്ച്. അന്നത്തെ മെത്രാപ്പൊലീത്ത എന്ന് പറയുമ്പോൾ വളരെ കർക്കശനായിരുന്നു. 1896-97 കാലഘട്ടം മുതൽ 1915-16 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. 19 വരെ ഭരിച്ചിരുന്നത് ബെർണാർഡ് ബിഷപ്പായിരുന്നു. ആ ബെർണാർഡ് ബിഷപ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹം വളരെ കർക്കശനായിരുന്നു. രാത്രിയുള്ള എല്ലാ പരിപാടികളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ചവിട്ടുനാടകവും അതേപോലെ ഇല്ലാതായി. പിന്നീട് വന്ന മെത്രാൻ അത്ര കർക്കശനല്ലെങ്കിലും ഈ നിയമം അങ്ങനെ തന്നെ തുടർന്ന് വന്നിരുന്നേച്ചു. അപ്പോൾ നമുക്ക് ഈ രേഖ, ഈ പള്ളിയിലുള്ള ഈ രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ അതിന് മുൻപ് ഗോതിരത്തിൽ ചവിട്ടുകട നിലനിർത്തിയിരുന്നത് പകൽ കളിച്ചിരുന്നാണ് പറയണത്. പക്ഷേ ഈ 1924 പിന്നെ പഴയ പേപ്പറായതുകൊണ്ട് ചിലപ്പോൾ 28 സാധ്യതയുണ്ട്. ആ സമയത്ത് ഇവർ ചവിട്ടുനാടകം വൈകുന്നേരങ്ങളിൽ കളിച്ചു, രാത്രി കളിച്ചു. ചിന്നറോളത്തോ നാടകമാണ്. ഇത് കണ്ടപ്പോൾ വേറൊരു ടീമും അടുത്ത ദിവസങ്ങളിൽ ചവിട്ടുനാടകം ഇവിടെ രാത്രി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ, രണ്ട് കൂട്ടർക്കെതിരെ പള്ളിയിൽ നിന്ന് ശിക്ഷണ നടപടി ശേഖരിച്ചതായിട്ട് രേഖയിൽ കാണാൻ പറ്റുന്നതാണ്. അത് വേറെ ഒന്നും വലിയ ശിക്ഷണ നടപടിയൊന്നുമില്ല, കുരിശ് പിടിച്ച് കുർബാന കാണുക എന്നുള്ളതായിരുന്നു ഞായറാഴ്ചകളിൽ. അപ്പോൾ കളിച്ച ആളുകളും കളി കണ്ട ആളുകളും മിക്കവാറും എല്ലാവരും തന്നെ കുരിശ് പിടിച്ചാണ് ഒന്നോ രണ്ടോ മൂന്നോ ഞായറാഴ്ച പള്ളിയിൽ ദിവ്യബലിയിൽ സംബന്ധിച്ചെന്ന് കാണാൻ കഴിയും. അത് ടീച്ചർ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ചിന്നറോൾദോൺ നാടകം കഴിക്കുന്നതിനെക്കുറിച്ച്. ടീച്ചർ എഴുതിയത് 1930 എന്നുള്ള പുസ്തകത്തിൽ എഴുതിയേക്കുള്ളത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു അത് 1928 ആകാനാണ് സാധ്യതയെന്ന് പറയുന്നത്. പിന്നീട് 1934 ആകുമ്പോൾ ഏകദേശീയ മെത്രാപ്പൊലീത്ത വരികയും ഈ ഇവിടുത്തെ ഇതുപോലത്തുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാതാകുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോതിരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ചവിട്ടുനാടകം വീണ്ടും ഉയർന്നെഴുന്നേൽക്കുകയും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുകയും 1937 സത്യപാലകൻ എന്നുള്ള നാടകം കൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ നാടകത്തിന് നേതൃത്വം കൊടുത്തത് കാട്ടിപ്പറമ്പൽ വാർവാശാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ആശാനാണ്. അദ്ദേഹം വെറുതെ നാടകം പഠിപ്പിക്കാതെ മാത്രമല്ല ധാരാളം നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പല ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വി എസ് ആൻഡ്രൂസ്, സരസകവി വി എസ് ആൻഡ്രൂസ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ടി എം ചുമ്മാർ സാറ്, വിദ്വാൻ ടി എം ചുമ്മാർ സാറ് കേരളത്തിൻ്റെ പദ്യസാഹിത്യ ചരിത്രം എന്ന് പറയുന്ന 1960 പുറത്തിറക്കിയ ആ പുസ്തകത്തിലും ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം കോമളചന്ദ്രിക, സത്യപാലകൻ, അങ്ങനെ രണ്ട് മൂന്ന് നാടകങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട്, ദാവീദ് വിജയം, ഗീവർഗീസ് തുടങ്ങിയ നാടകങ്ങൾ രചിച്ചതാണ് ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹം അതുപോലെ തന്നെ ഒരു കവിയായിരുന്നു. ഈ സാറ കേസുമായിട്ട് ബന്ധപ്പെട്ട് സാറ വിജയം എന്ന പേരിൽ ഇദ്ദേഹം ഒരു സുദീർഘമായ ഒരു ഗാന സഞ്ചയം അല്ലെങ്കിൽ ഒരു സുദീർഘമായ ഒരു പാട്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ചിലരുടെ പക്കലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചവിട്ടുനാടക രംഗത്ത് ഈ പള്ളിയുടെ ഒരു തടസ്സത്തിന് ശേഷം തുറന്നു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗോതിരത്തിലെ ചവിട്ടുനാടകത്തിന് നേതൃത്വം കൊടുത്തത് വാർവാശാനാണ്, കാട്ടിപ്പറമ്പിൽ വാർവാശാൻ അഥവാ കാട്ടിപ്പറമ്പിൽ വർഗീസാശാനാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. അതേസമയം ഈ 1928 ഈ നിരോധനം നടന്നപ്പോൾ അന്ന് ഇവിടെ ചവിട്ടുനാടകം പഠിപ്പിച്ചിരുന്നത് മടപ്പ്ലാവരത്തുകാരനായിട്ടുള്ള പരിയപ്പുറത്ത് ചീക്കു ചോറി എന്ന് പറയുന്ന ആശാനായിരുന്നു. അദ്ദേഹവും ഈ ശിക്ഷണ നടപടിക്ക് വിധേയപ്പെടുന്നുണ്ട്.
കാരണം അന്ന് മടപ്പുളടുത്ത് ഇടവകയൊക്കെ ഗോതിരത്തിൻ്റെ പരിധിയിലായിരുന്നു. വാറുവാസൻ്റെ കാലം അവസാനിക്കുന്ന 1950 ഈ അദ്ദേഹം മരിച്ച ശേഷം പിന്നീട് ഈ രംഗത്ത് നേതൃത്വം കൊടുക്കാനായിട്ട് ആരുമില്ലാതായി. അപ്പോൾ ഈ ഒരു വിടവിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിലാണ് സെബീന ടീച്ചർ ഈ രംഗത്ത് വരുന്നത്. സെബീന ടീച്ചർ അന്ന് നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നടന്മാർ, അന്ന് പ്രധാനപ്പെട്ട നടന്മാരെന്ന് പറയുന്നത് കടകത്ത് ഫ്രാൻസിസ് ആശാൻ, നമ്മുടെ പാറക്കാട്ട് ചീക്കമ്മാശാൻ, അമ്മാഞ്ചേരി നടരാജനാശാൻ, മനക്കിൽ അതായത് നെഗത്തിൽ ജൂസാശാൻ തുടങ്ങിയ കലാകാരന്മാരെല്ലാവരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം നടന്നത് ഈ കാട്ടിപ്പറമ്പിൽ വാറുവാസൻ്റെ വീട്ടിൽ വെച്ചാണ്. ടീച്ചറാണ് അതിനകത്ത് അധ്യക്ഷത വഹിച്ചത്. ടീച്ചർ എല്ലാവരോടും സംസാരിച്ചിട്ട് അവരോട് തീരും, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നിച്ച് ചേർന്നിട്ട് നമുക്ക് ഒരു ആശാനെ തിരഞ്ഞെടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും സുസമ്മതനായിട്ടുള്ള ഫ്രാൻസിസ് കടകത്ത് ആശാനെ തിരഞ്ഞെടുത്തു. ഈ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു, നല്ല നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ആൻറ്റി കടകത്തും വളരെ നല്ല പാട്ടുകാരനായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇദ്ദേഹം നാടകം പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ 1954 ഇദ്ദേഹം കടന്നുപോയി. വീണ്ടും ടീച്ചറപ്പോൾ ഈ രംഗത്ത് 1950 മുതൽ ചവിട്ടുകാട രംഗത്ത് പ്രത്യക്ഷമായിട്ട് വരികയും സജീവമായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ടീച്ചർ വീണ്ടും ഈ മറ്റ് ആശാന്മാരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഒരു യോഗം കൂടി. യോഗം കൂടിയപ്പോൾ അന്ന് കാട്ടിപ്പറമ്പിൽ പൗലോസ് ആശാനുണ്ട്. പൗലോസ് ആശാനെയാണ് ഈ മറ്റെല്ലാവരും കൂടി ഈ ആശാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. പക്ഷേ പൗലോസ് ആശാൻ വൈമുഖ്യം പറഞ്ഞു. കാരണം പൗലോസ് ആശാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, അദ്ദേഹം ഈ സ്ത്രീ കഥാപാത്രങ്ങളാണ് അന്ന് പ്രധാനമായിട്ട് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉയരത്തിൽ ചാടാനൊന്നൊരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ആശാന്മാരെല്ലാവരും തന്നെ പറഞ്ഞു അങ്ങ് തന്നെ ആകണം, കാരണം എല്ലാവരും ഏകോപിപ്പിച്ച് തന്മയത്വത്തോടെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പൗലോസ് ആശാനെന്ന് പറയും. ടീച്ചർ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ട് പൗലോസ് ആശാന ആശാനായിട്ട് തിരഞ്ഞെടുത്തു. പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ ചുമതലപ്പെടുത്തിയത് ഒന്ന് നമ്മുടെ ചീക്കമ്മാശാൻ പാറക്കാട്ട് അല്ലെങ്കിൽ കടയപ്പറമ്പിൽ ചീക്കമ്മാശാൻ, ആ ചീക്കമ്മാശാനെയും അതോടൊപ്പം നടരാശാനെ ചുമതലപ്പെടുത്തി ചുവടുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നത്തെ നാടക രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 അല്ലെങ്കിൽ 1 വരെ ചുവടുകൾ പഠിപ്പിക്കും, ഇതിനിടയ്ക്ക് ചില കളരിമുറകൾ പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ടാണ് കഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 എടുത്താണ് കഥയിലേക്ക് പ്രവേശിക്കുന്നതും റോളുകൾ നിശ്ചയിക്കുന്ന ആ രീതിയിലേക്കായിരുന്നു. ഈ 1956-57 ഗോതിരത്തിൽ പള്ളിപ്പടിക്കൽ ഒരു ചവിട്ട് നാടകം 3 ദിവസമാണോ അതോ 2 ദിവസമാണോ നീണ്ടു നിന്നൊരു ചവിട്ടുനാടകം അവതരിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ അന്ന് നമ്മുടെ റിപ്പി കൈതത്ര അവർ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ 4-5 സമയത്ത് അദ്ദേഹം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളുടെ ആ ജംഗ്ഷനിൽ തന്നെ റോട്ടിലാണ് സ്റ്റേജ് ഇട്ടിരുന്ന് വെച്ചത്. അവിടെ നിന്ന് കിഴക്കോട്ട് തിരിച്ച് സ്റ്റേജ് ഇടുകയും പഴയ സ്കൂളിൻ്റെയൊക്കെ പ്രദേശത്തൊക്കെ ആളുകൾ ഇരുന്ന് ഫുട്ബോൾ കോർട്ടിലും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന കാര്യം അദ്ദേഹം ഓർക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഈ പൗലോസ് ആശാനായിരിക്കും നേതൃത്വം കൊടുത്തതെന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. പിന്നീട് ടീച്ചർ ഈ രംഗത്ത് വരികയും ഈ ചവിട്ട് നാടകത്തെ കുറച്ചുകൂടെ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ കുറച്ചുകൂടെ ഒരു ഗവേഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഗവേഷണം നടത്തുകയും 1956 സെബീന ടീച്ചർ ഒരു ലേഖനം സാഹിത്യ പരിഷത്ത് മാസികയിൽ എഴുതി. അതിൻ്റെ തുടർച്ചയായിട്ട് 1957 കോട്ടയത്ത് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ ഗോതിരത്തുകാരുടെ ചവിട്ട് നാടകം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അത് വീരകുമാരിൽ നിന്നുള്ളൊരു ഭാഗമാണ് അവിടെ അവതരിപ്പിച്ചത്. അതൊരു 1.5 സമയമാണ് അവതരിപ്പിക്കാനുണ്ടായിരുന്നുള്ളത്. കാരണം അന്നത്തെ ചവിട്ട് നാടകം 2-3 ദിവസമൊക്കെ നീണ്ടു നിന്നതിൽ നിന്ന് ടീച്ചർ വളരെ ഭംഗിയായിട്ട് തന്മയത്വത്തോടു കൂടി ചുരുക്കി 1.5 ചുരുക്കിയെടുത്തു. ആ ചുരുക്കിയെടുത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അന്ന് മഹാരഥന്മാരായിട്ടുള്ള ആളുകളായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നു വെച്ചത്. മഹാകവി വള്ളത്തോളായിരുന്നു സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡൻ്റ്, അതുപോലെ തന്നെ ജി ശങ്കരക്കുറുപ്പായിരുന്നു മാസികയുടെ എഡിറ്റർ, അതുപോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ള ധാരാളം ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ചവിട്ട് നാടകത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ചരിത്രം, ഈ കാര്യങ്ങളൊക്കെ ടീച്ചർ വിവരിച്ചു കൊടുത്തു. ഇത് ചവിട്ട് നാടകത്തിൻ്റെ നാടിതുവരെ വളർച്ചയിൽ ഒരു പുതിയ മുഖം തുറന്നു വിട്ടൊരു സംഭവമായിരുന്നു. അങ്ങനെ 1960 ഗോതിരത്തിൻ്റെ ചവിട്ടുനാടക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സുവർണ അധ്യായത്തിന് തുടക്കം കുറിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. ടീച്ചറിൻ്റെ പുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞേക്കുന്നത് ഒരു കാരണവശാലും ചെണ്ട ഒഴിവാക്കുക.